Assalamu alaikum. എൻ്റെ വിശുദ്ധം സഹോദരന്മാരെ, മറ്റ് സഹോദരന്മാരെ, ഞാനിപ്പോൾ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഓരിമുക്ക് വിഴുതം പള്ളി ഹസീവുമായി സംസാരിച്ച മറുപടിയാണ്. അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളുടെ ആമുഖമായിട്ട് ചില വിഷയങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, ഞാൻ ഇത്തരം വീഡിയോകൾ എന്തുകൊണ്ട് ഉണ്ടാക്കുന്നത്? വിഡ്ഢം വിഭാഗത്തിൻ്റെ വിഡ്ഢം മാത്രമല്ല ഉണ്ടാക്കുന്നത്, നമ്മുടെ മുസ്ലിയാക്കന്മാരുടെയും വീഡിയോ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഏവർക്കും അറിയുന്ന കാര്യമാണ്. അതായത്, നമ്മുടെ സമയം ഇവിടെ വെറുതെ കളയാനുള്ളതല്ല, വിലപിടിച്ച സമയങ്ങളാണ്. ആ സമയത്തെ പറ്റിയിട്ട് നാളെ അല്ലാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യപ്പെടും. അപ്പം ആ അടിസ്ഥാനത്തിൽ മറ്റുമല്ല, മറ്റ് ചില ജോലികളൊക്കെ മുടക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംസാരം നടത്തുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇതൊരു വിമർശന രൂപമല്ല. കാരണം മനുഷ്യരുടെ ഗുണകാംക്ഷയാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത്, ദീനിപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യുന്നത് അത് മനുഷ്യൻ്റെ ഗുണകാംക്ഷയാണ്. കാരണം നാം ആരും തന്നെ ഇവിടെ എന്നും ജീവിക്കേണ്ടവരല്ല. നമുക്ക് ഒരു നാൾക്ക് നമ്മൾക്ക് ഇവിടെ നിന്ന് ലോകത്തോട് വിടവാങ്ങേണ്ടതുണ്ട്. അത് ഏവർക്കും നമുക്ക് ഐക്യകണ്ഠേനുള്ള തീരുമാനമാണ്. ലോകത്തിലെ ഒരാളും ഇതിന് എന്താക്കിയിട്ടില്ല, അത് നിഷേധിക്കുന്നില്ല. അത്യന്ത ഒരു സംഭവം, അതിഭയങ്കരമായ ഒരു സംഭവമാണ് ഈ മരണം എന്ന് പറയുന്നത്. അപ്പം ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അതായത് നമുക്കൊരു വിശ്വാസമുണ്ട് അള്ളാഹുവിലും പരലോകത്തും. അപ്പം നമ്മളെന്ത് മനസ്സിലാക്കണം, അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ ആ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ അവിടെ നരകവും സ്വർഗവും ഉണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കലകാലം ജീവിതം നമ്മൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകളും കൽപ്പനകളും നമ്മൾ പൂർണ്ണമായി അംഗീകരിക്കണം. അതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ, എന്നല്ലാതെ ഒരു ഇത് ജയിക്ക തോക്ക എന്നുള്ളൊരു വിഷയമല്ല ഇത്, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അതായത് ഇവിടെ സംഘടനപരമായിട്ട് ഒരു മുന്നേറ അതുമല്ല. വെറും ഇതിൻ്റെ പിന്നിൽ കിടക്കുന്നത് നമ്മുടെ പരലോകമാണ്. അപ്പം ഈ പരലോകത്തിലെത്തിക്കഴിഞ്ഞാൽ മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഞാനും മനുഷ്യരാണ്, ലോകത്തിലെല്ലാവരും ആദനബി അലൈഹി ഇസ്ലാം മുതൽക്ക് ക്യാമന്നാൾ വരെക്കും വരുന്ന ഒരു മനുഷ്യരാണ്. എനിക്ക് പരലോക ശിക്ഷ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ മറ്റുള്ള മനുഷ്യർക്കും എങ്ങനെയാണ് സഹിക്കാൻ സാധിക്കും? ഈ ഒരു ചിന്താഗതി കൂടി നമ്മൾ കടന്നു വരുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരം വിഷയങ്ങൾ ഞാൻ സംസാരിക്കുന്നത്. എന്താ വിഷയമെന്ന് പറഞ്ഞാൽ ഇതന്നെ, നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളിൽ, അതായത് തൗഹീദ് എന്ന് പറയുന്ന വിഷയങ്ങളാണ്. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സംസാരം. തൗഹീദ് ഒരു മനുഷ്യരെ സംബന്ധിച്ചിട്ട് ഇല്ല എങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കൻ അറൻ അല്ല മാത്രമാണ്, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ള ആ ഒരു നിലപാട് നമ്മൾക്കില്ല എങ്കിൽ നമ്മൾ കാലകാലം ജീവിതം നരക ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ഈ ഒരു നിലപാട് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാതലായ വിഷയങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് ആമുഖമായിട്ട് നിങ്ങളോട് സംസാരിച്ചു എന്നേ ഉള്ളൂ. അതായത്, ഞാൻ നമ്മുടെ ഒരു പഠനക്കാരൻ, ഒരു സലഫിയാശയുള്ള, ഇപ്പോൾ അത് സലഫിയാശയം എന്ന് പറയാൻ പറ്റുമെന്ന് സംശയിക്കാം, അത് വേറെ വിഷയം. സലഫിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, ഇപ്പോൾ സലഫി ആശയത്തിലാണോ ഉള്ളത് എന്നുള്ളത് നമുക്ക്
സംശയിക്കേണ്ടി വരുന്നു. നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം, നല്ല സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ ധാരാളക്കണക്കിനല്ലോ ആളുകളുണ്ട് സൂക്ഷ്മതനുസരിച്ച്, വളരെയധികം സൂക്ഷ്മതനുസരിച്ച് ജീവിക്കുന്നവരുണ്ട് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട് പല. പക്ഷേ എങ്കിലും ശിർക്കിൻ്റെ കാര്യം എത്തുമ്പോൾ അവർക്ക് ഈ ശിർക്ക് ചെയ്താലേ അവർക്ക് കുറച്ച് റാഹത്താവും, അങ്ങനെയുള്ള ആളുകളുണ്ട്. അതായത് വലിയപ്പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു ചെറുപ്പക്കാരനുമായിട്ട് ഞാൻ കുറച്ച് നാടുകൾ സംസാരിച്ചു. ചില്ലറ സമയങ്ങളൊന്നും സന്ദർഭങ്ങളൊന്നല്ല, ഞാൻ സംസാരിച്ചു അദ്ദേഹത്തോട് ഏത് ഈ വിഷയം ഇബാദുള്ള അയ്യുള്ള വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംസാരം. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് തരുന്ന മറുപടി നല്ല മറുപടിയാണ്. നമ്മൾ അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കണം, ഒരു ചെരുപ്പിൻ്റെ വാറ് പോലെ പൊട്ടിയാൽ പോലും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഒരു സഹാബത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അവരെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ അവരെ വടിതായിൽ വീണാൽ അതുപോലും മറ്റുള്ളവരോട് പറയില്ല, സ്വന്തം തന്നെ ഇറങ്ങിയിട്ടെടുക്കും എന്നൊക്കെ നല്ല വ്യക്തമായ തൗഹീദ്. ആ തൗഹീദ് പറഞ്ഞ മനുഷ്യൻ പിന്നീട് അത് ആ സംഭവങ്ങൾ അവിടെ കംപ്ലീറ്റ് മാറി വരുന്നു. എന്തായത് നമ്മളിപ്പോൾ ഒരു എവിടെയെങ്കിലും ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ആരെയും കാണുന്നില്ല, ഒരു ആരെങ്കിലും ചോദിക്കുന്നതിന് മറുപടി എന്നും പറയുന്നുണ്ട്. കാണുമ്പോൾ ആരെങ്കിലും അവിടെ ഉണ്ടെന്ന് അങ്ങനെ അവരോട്, അതായത് അവരെ വിളിച്ചാൽ അത് ശിർക്കാവുകയില്ല എന്നുള്ള വാദവും അദ്ദേഹത്തിനുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം പൂർണ്ണമായ തൗഹീദ് പറഞ്ഞിട്ട് പിന്നീട് നമ്മൾ ഈ പാലിൽ വിഷം കലക്കുന്നത് പോലെ എന്തിനാണ് പിന്നെ അത് കലക്കുന്നത്? ഒപ്പനായിട്ട് പറഞ്ഞാൽ പിന്നെ തീർന്നൊരു സംഭവം അവിടത്തേക്ക് അവസാനിച്ചിട്ട്. നമ്മുടെ അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, അവനെ മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രശ്നം പരിഹരിച്ചില്ല. പിന്നെ അവിടെ എന്തിനാണ് ഈ പാലിൽ പോയിസൺ കൂട്ടും പോലെ കൂട്ടുന്നത്? അപ്പം ഈ പാലിൽ പോയിസൺ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും? ആളുകൾ മരിച്ചു പോകും. മരിച്ചു പോയി കഴിഞ്ഞാൽ കാലകാലം ജീവിതം നരകവാസിയായിട്ട് മാറും. അതല്ലേ ഉണ്ടാവുക, അതല്ലേ ഈ മറുപടി നിന്ന് കിട്ടി? എന്തുകൊണ്ട് ഇത്തരം മറുപടി, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു? യാതൊരു പിടുത്തവും കിട്ടുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പ്രമാണം ശരിക്കുമെങ്കിലും പഠിക്കുന്നില്ലേ മനസ്സിലാക്കുന്നില്ലേ ഈ ബ്രിട്ടൻകാർ? ഇതാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. ഇത്രയെല്ലാം ഞാൻ സംസാരിച്ചിട്ടും അദ്ദേഹം ഒരു പൂർണ്ണമായിട്ടുള്ള അംഗീകാരം തരുന്നില്ല, പൂർണ്ണമായ അംഗീകാരം തരുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കി, അതായത് ഒരു ആദർശത്തിൽ ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഉയരാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടും. അത് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്ന കാര്യമാണ്. പല ന്യായീകരണങ്ങളും പറയും ഉയരാൻ വേണ്ടി വളരെ പ്രയാസം. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു ഇത്, അതായത് ഈ പിന്നെ നമ്മളിപ്പം ഹൃദയം തന്നെ ഇനിയിപ്പം ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റി എങ്കിലും പുറത്തേക്ക് തള്ളും. അദ്ദേഹത്തിൻ്റെ വിഷയം മാത്രമല്ല ഞാൻ പറയുന്നത്, അദ്ദേഹത്തിനോട് സംസാരിച്ചാൽ പൊതുവായിട്ടുള്ള സംസാരമാണ്. ഒരു ആദർശത്തിൽ പെട്ടുപോയാലുള്ള പ്രശ്നങ്ങളാണ്, പുറത്തേക്ക് തള്ളും. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഇതായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അവിടെ മനസ്സിലാക്കേണ്ടത്. വളരെ ഗൗരവമുള്ള പ്രശ്നമാണത്. പിന്നീട് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത്, നിങ്ങൾ ഈ വിഡം വിവാഹത്തിൽപ്പെട്ട പ്രാസിംഗന്മാരോ പണ്ഡിതന്മാരെങ്കിലും ഞാനുമായിട്ട് സംസാരിക്കാൻ ഏർപ്പാട് ചെയ്തതിനാൽ ഞാൻ നിങ്ങൾക്ക് ഇനാം തരാം. പക്ഷേ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇനാം മേടിക്കൂല, അതെനിക്കറിയാം. അങ്ങനത്തെ മനുഷ്യനല്ല. പിന്നീട് ഞാൻ അദ്ദേഹത്തിന് അത് സംസാരം മറുപടിയില്ല. പിന്നെ ഞാൻ വീണ്ടും അദ്ദേഹത്തോട് സംസാരിച്ചു, നിങ്ങൾ എനിക്ക് ആരെങ്കിലും വഴി പണ്ഡിതൻ്റെ ഫോൺ നമ്പർ ഇതാ, ഞാൻ അദ്ദേഹവുമായി സംസാരിക്കാം. കാരണം അദ്ദേഹവുമായിട്ട് സംസാരിക്കാം. അപ്പം അദ്ദേഹം എനിക്ക് ഒരു നമ്പർ തന്നു. ആരെ നമ്പർ തന്നു? നമ്മുടെ ഓരിമുക്കിൽ വിഡം പള്ളിയുടെ ഖത്തീബിൻ്റെ നമ്പർ തന്നു. ആ നമ്പറാണ് എനിക്ക് തന്നത്. കാരണം എന്തുകൊണ്ട് എനിക്കറിയാം,
ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നിനും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. കാരണം അദ്ദേഹം എന്നിട്ട് എന്താണ് എനിക്ക് മറുപടി തന്നത്? നിങ്ങൾ അദ്ദേഹം ആ സംസാരത്തുണ്ട്, നിങ്ങൾ കേൾക്കുക. ഹലോ ഹലോ ഹലോ, അസ്സലാമു അലൈക്കും. മുനീർ ഉസ്താദാ? ഞാൻ പടന്നിലാണ്, മുഹമ്മദ് അലിയാണ് എന്റെ പേര്. പിന്നെ അതായത് നമുക്ക് ദിനിയാ വിഷയം ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉസ്താദിന് ഇപ്പൊ സമയമുണ്ട്? വോയിസിൽ വേണം സംസാരിക്കാൻ. ദിനിയാ വിഷയം തന്നെ ഇപ്പോഴത്തെ, അതായത് ഈ ആയിബാദുള്ള ഒരു വിഷയം ഉണ്ടല്ലോ ഇപ്പോഴത്തെ, അതിനെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദെ. ഞാൻ എനിക്കൊരു നമ്പർ തരാം, നിങ്ങൾ അവരോട് ചോദിച്ചോളൂ. ഞാൻ ഞാനോട് തിരക്കിലായിരിക്കും. ആരോട്? ഫൈസൽ മൗലവിന്റെ നമ്പർ തരാം, അങ്ങനത്തെ ബന്ധപ്പെട്ടോളൂ. നമ്മുടെ ഇതന്നെ പണ്ട് തന്നെ സംസാരിക്കാൻ. അതെ, പേരെന്തെന്ന് ഉസ്താദെ? ഫൈസൽ മൗലവി. ഏ ഫൈസൽ? നമ്മുടെ വിശ്വത്തിന്റെ നേതാവുണ്ട് ഫൈസൽ മൗലവി. ഫൈസൽ മൗലവി ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ? അതാ വേറെ പറ്റിച്ച് അത് ഞാൻ അല്ല, ഫൈസൽ മൗലവി എന്റെ ഉസ്താദാണ്, മൊബർക്ക് അറിയാത്തൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല ഉസ്താദെ, അത് ഞമ്മക്ക് പറയാന, മൊബർക്ക് പറയുന്നതിന് അപ്പുറത്ത് ഒരർത്ഥം എനിക്ക് പറയാനില്ല. അപ്പോ നിങ്ങക്ക് ഇതിനെ പറ്റി സംസാരിക്കാൻ പറ്റൂല? അല്ല, ഞാനെന്താ വെച്ചാല് നമുക്ക് കൂടുതൽ അറിയാത്തൊരു വിഷയം നമ്മൾ പറഞ്ഞല്ലോ, ഒന്നുകൂടി അറിയണത് ഫൈസൽ മൗലവി ആണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ അറിയണായിരുന്നു. അപ്പൊ നമ്പർ ഉണ്ടോ? നമ്പർ വേണോ? ഫൈസൽ ഉസ്താദിന്റെ നമ്പർ എന്റെ അടുത്തുണ്ട്. പിന്നെ ഫൈസൽ പോലെ എന്റെ ഉസ്താദാണ്. അപ്പൊ നമ്പർക്ക് അറിയാത്ത കഴിഞ്ഞൂടാ. ഇപ്പൊ നിങ്ങൾ പള്ളി, നമ്മൾ ഇവിടെ പള്ളിയിൽ വരുത്തുണ്ട്. പിന്നെ നിങ്ങൾ അവിടുത്തെ ഖത്തീബല്ലേ? എന്നാ കാണാനായിരിക്കും കുറച്ച്. പിന്നെ എപ്പോഴും ഞാൻ വെള്ള വസ്ത്രം ഇട്ടിട്ട് മറ്റേ, അതായത് പിന്നെ തുണി കൊടുത്തിട്ടാണ്. അപ്പൊ നിങ്ങൾ കാണാൻ, നിങ്ങളെ കാണാറുണ്ട് ഇൻഷാല്ലായിക്കോട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടുവല്ലോ എന്താണ് മറുപടി എന്നുള്ളത്. ഇനിയിപ്പോൾ സമയക്കുറവുണ്ട്, മാത്രമല്ല അതിനൊക്കെ മറുപടി തരാൻ പറ്റിയ ആളാണ് നമ്മുടെ ഫൈസൽ മുസ്ലിയാർ, അതായത് ഫൈസൽ മൗലവി എന്നായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവാം. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇത് ഞാൻ തരാം. ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ എൻ്റെ അടുത്തുണ്ട്, കാരണം ഫോൺ നമ്പർ മാത്രമല്ല അദ്ദേഹത്തിന് ഡയറക്റ്റ് കോളേജിൽ തന്നെ ഞാൻ പോയി സംസാരിച്ച ആളില്ല, പക്ഷെ അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടില്ല. അപ്പം എന്തുകൊണ്ട് മറുപടി തന്നില്ല? നമ്മുടെ ഈ കസീബ് ഉസ്താദ് മാത്രമല്ല, 2013-14 കാലഘട്ടത്തിൽ കാഞ്ഞങ്ങാട് പള്ളി, വലിയ പള്ളിയുടെ ആളുകൾ കൂടുതൽ ജുമാ നടക്കുന്ന ആ പള്ളി, അവിടെ മുഹാജിർ ആണ് കത്തീബ്. കുറേ നാളായല്ലോ, വർഷങ്ങളായല്ലോ, ഇനിയിപ്പോൾ ഉണ്ടോന്ന് അറിയില്ല. അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിച്ചു, 2014 എനിക്ക് തോന്നുന്നു അദ്ദേഹത്തോട് ഞാൻ പോയി സംസാരിച്ചു. എനിക്ക് നിങ്ങൾ ഈ വിഷയവുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് ആയിക്കോട്ടെ ഏറ്റു. വീണ്ടും ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞത് കമ്മിറ്റി നിരോധിച്ചെന്നു. അതേപോലെ തന്നെ നമ്മുടെ ഒരു ബുക്കിൽ ഇതേ ആ സന്ദർഭങ്ങളിൽ തന്നെ ഒരു മുക്കിലെ ഖത്തീബ് ആരാണെന്ന് ഓർമ്മയില്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞത് പിന്നെ നിങ്ങൾക്ക് ഫൈസൽ, പിന്നെ ഫൈസൽ മുസ്ലിയാറിൻ്റെ നമ്പർ തരാം എന്നാണ്. ഞാൻ പറഞ്ഞു ഫൈസൽ മുസ്ലിയാറിൻ നമ്പർ വേണ്ട, പക്ഷെ അന്ന് ഞാൻ ഫൈസൽ മുസ്ലിയാറിൻ്റെ നമ്പർ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല, വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തോ അങ്ങനെയൊക്കെ തോന്നി. അപ്പം എന്തുകൊണ്ടാണ് ഇവർക്ക് ആർക്കും തന്നെ മറുപടി തരാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്? എന്തുകൊണ്ട് വരുന്നു? ദീനപരമായ കാര്യങ്ങൾ നമ്മുടെ പണ്ഡിതന്മാരോട് ചോദിച്ച് പഠിക്കേണ്ട ഈ പണ്ഡിതന്മാർ, ജനങ്ങൾക്ക് ദൈവത്ത് നടത്തേണ്ട ഈ പണ്ഡിതന്മാർ, എന്നിട്ട് അവർക്ക് ആ ജനങ്ങൾ ശിർക്കിലോ ഖുറാഫാത്തിലോ ഉണ്ടെങ്കിൽ, നമ്മൾ സൽഫികളായ പണ്ഡിതന്മാരെ
അവരെ ഉപദേശം നിർദ്ദേശം നടത്തിയിട്ട് ഖുറാഫാത്തിൽ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നടത്തണ്ടേ? ഏത് ഇത്തരം കാര്യങ്ങൾ ദീനപരമായിട്ട് ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് ആവേശത്തോടു കൂടി നമ്മൾ അവരോട് സംസാരിക്കാൻ തയ്യാറായി നിൽക്കണ്ടേ? അതല്ലേ വിശ്വാസം, അതല്ലേ മുമിൻ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു ഈ വിഡം വിഭാഗത്തിന്? ഈ വിഡം വിഭാഗത്തിന് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പണ്ഡിതന്മാർക്ക് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥ എന്തുകൊണ്ട് വരുന്നു? വളരെ ഇന്നും നമ്മൾ തലപുകഞ്ഞ് ആലോചിക്കേണ്ട പ്രശ്നമാണിത്. എൻ്റെ വിഡം സഹോദരന്മാരെ, നമ്മളൊന്ന് ചിന്തിക്കോ, നമ്മൾ എവിടത്തേക്കാണ് നമ്മുടെ പോക്ക്? പക്ഷെ ഞാൻ ഇവിടെ മനസ്സിലാക്കുന്നത്, അതായത് ഇവരുടെ പ്രമാണമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. പ്രമാണമില്ല, അതുകൊണ്ടാണ്. എന്തുകൊണ്ട് പ്രമാണം ഇല്ലാതായിട്ടിരുന്നു? നമ്മുടെ ഫൈസൽ മുസ്ലിയാറി കോയിച്ചട സംവാദം നടന്നു, എവിടെയെല്ലാം രണ്ട് മൂന്ന് വലിയ സംവാദങ്ങൾ ഈ വിഷയവുമായിട്ട് നടന്നു, യായിബാദുള്ള ഹൈവിനി എന്ന വിഷയവുമായിട്ട്. എന്നിട്ട് ദുർവ്യാഖ്യാൻ സൂറത്ത് അന്നാമിലെ ആയത്തുകൾ 128-ാം നമ്പർ ആയത്ത്, അതായത് ജിന്നിനെ വിളിക്കൽ ശിർക്കല്ല എന്ന് പറയാനും അത് ഒസീലത്ത് ശിർക്കാണ് ഹറാമുമാണ് എന്ന് പറയുവാനും വേണ്ടിയിട്ടാണ് ഈ ആയത്ത്. ഈ ആയത്തുമായി നിങ്ങൾ പരിശോധിക്കുക, ഏത് തഫ്സീർ എടുത്തിട്ടും ഈ ആയത്തുമായിട്ട് വല്ല ബന്ധമുണ്ടോ ഈ വിഷയത്തിന്? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ ഏത് ഖുർആന്റെ പരിഭാഷ ആവട്ടെ തഫ്സീർ ആവട്ടെ പരിശോധിക്കുക, ഇല്ല. അതായത് അതിലുള്ള അർത്ഥങ്ങൾ മനുഷ്യനും പിശാചും ഇസ്തിംസാ നടത്തിയ വിഷയമാണ്. അപ്പോൾ യാതൊരു ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ വിഷയത്തിന് നമ്മളിപ്പോൾ പറയുന്നില്ല, സമയക്കുറവ്, സമയം കൂടി വരും. ദുർവ്യാഖ്യാനിച്ചു. അപ്പം ഈ ദുർവ്യാഖ്യാനം അത്ര ആ സന്ദർഭം ദുർവ്യാഖ്യാനം പിന്നെ രണ്ടാമത് പിന്നൊരു സമയങ്ങളിൽ അദ്ദേഹം ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമ്മാനത്തിന് വരുന്നില്ല എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. വരുന്നില്ല എന്ന്, എന്തുകൊണ്ട് വരാത്തത്? മാത്രമല്ല ഇദ്ദേഹം കടുവകൾ ഉപയോഗിക്കപ്പെട്ടു. ഞാൻ ഈ വിഷയവുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്ന്, ആവശ്യമായി സംസാരിച്ചിട്ടില്ല എന്ന് കളവുകൾ ഉപയോഗിച്ചു. അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ കോളേജിൽ പോയി സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ ആവശ്യമായി സംസാരിച്ചിട്ടില്ല എന്ന്. വീണ്ടും ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, അപ്പോൾ ആവശ്യമായിട്ട് നിൽക്കട്ടെ. അതിൻ്റെ പേരിലായിക്കാണം എൻ്റെ മകനോട് ഈ വീഡിയോ 23 മിനിറ്റോളം ഞാൻ സംസാരിച്ച ആ വീഡിയോ ഡിലറ്റായി കളഞ്ഞ്. എൻ്റെ മകനാണ് റെക്കോർഡാക്കിയത്. എന്താ എങ്ങനെ സംഭവിച്ചു? അദ്ദേഹം നല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് മനസ്സിലാവണ്ടേ? തിരിയണ്ട്, പഠിക്കണ്ടേ? പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ആ നിലപാട് സ്വീകരിച്ചു? മാത്രമല്ല അദ്ദേഹം ഈ സംഭവം നടക്കുന്ന ഈ വ്യവസ്ഥ എഴുതി. അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് സഹായം ചോദിക്കാൻ ചുരുക്ക ആയതുമുണ്ട് അല്ലാത്തതുമുണ്ട് എന്ന് കോയിച്ചറ സംവാദത്തിന് മുമ്പായിട്ട് വ്യവസ്ഥ എപ്പി. അവിടെ നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കൽ ഭൗതികവും അഭൗതികവുമായെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണെന്ന്? പിന്നെ നിങ്ങൾ എല്ലാം ഭൗതികമാണ്, അത് മാത്രമാണ് അഭൗതികം. എങ്ങനെയുണ്ട്? എന്തേ ഇത്? എന്താ ഇസ്ലാം അല്ലേ, ദീനല്ലേ, അള്ളാഹിൻ്റെ കലാമല്ലേ ഇത്? ഇതുകൊണ്ടാണോ നിങ്ങൾ കളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീനിനു വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടു, സഹാബാക്കളും ഏതെല്ലാം പ്രവാചകന്മാർ കഷ്ടപ്പെട്ടു ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ടിയിട്ട് എത്ര ത്യാഗം ചെയ്തു, അതിനോടാണോ നിങ്ങൾ കളിക്കുന്നത്? എന്തേ ഇങ്ങനെ ഈ രൂപത്തിലാവാനുള്ള കാരണം? മാത്രമല്ല പണ്ട് ലഡ്ബാദാരമി, അതായത് നാനിദ് സലാത്തിൽ ശിർക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറയാൻ കാരണം? നിസാനുമായി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ഏറ്റെടുത്ത ആരി നമ്മുടെ സക്കരിയ സലായി ഇതേ ഫൈസൽ മുസ്ലാ, അതായത് ശിർക്കായതും കൊണ്ട് ഇല്ലാത്തതും കൊണ്ട്. എന്തേ പ്രാസരത്തിൽ ശിർക്കില്ല എന്നുണ്ടോ? അപ്പം എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്? വിഷ്ടംകാർ നമ്മളോട് വിലയിരുത്തണം സഹോദരന്മാരെ, നിങ്ങൾ എന്തിനാണ് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്നത്? എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ആര് ചൊടിച്ചാലും വെറുത്താലും ശരി, ഞാൻ പറയുക തന്നെ ചെയ്യും. പിന്നീട് അദ്ദേഹം സംസാരിച്ചത് നബി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വരൾച്ച ബാധിച്ചു.
ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇലാജി പട്ടേൽ വഴി സുന്നി പണ്ഡിതനുമായിട്ട് മുഖാമുഖത്തിൽ ചോദ്യോത്തരവുണ്ടായി. അവിടെ ഭംഗിയായിട്ട് മറുപടി കൊടുത്തിരുന്നു. കാനങ്ങാട് എത്തിയപ്പോൾ അവിടെ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ ഒരാൾ വന്നു, കബീറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, വരൾച്ച ബാധിച്ചിരിക്കുന്നു, അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ ആ സംഭവം തന്നെ സ്വപ്നകഥയാണ്, അതില്ലാത്ത, അത് നമ്മുടെ ഈ മുസാക്കന്മാർ ഉണ്ടാക്കിയ കഥയാണെന്ന്. അതൊന്നും എൻ്റെ വിശദീകരണം പറയുമ്പോൾ സമയമില്ല അവിടെ. അപ്പോൾ എന്ന് പറയുമ്പോഴേ ആ സന്ദർഭങ്ങളിൽ കാഞ്ഞങ്ങാട് വെച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. അപ്പോഴാണ് ഈ ഫൈസൽ മുസ്ലിം മറുപടി പറഞ്ഞത്, അത് ഇസ്തിഗാസയല്ല, അത് തവസ്സലാണെന്ന്. അപ്പം അവൻ വളരെയധികം സന്തോഷത്തോടു കൂടി ആ ചോദ്യകർത്താവ് വളരെ സന്തോഷപ്പെട്ടാണ് സ്ഥലം വിട്ടു. പിന്നെ അത് പിറ്റേ ദിവസങ്ങളിൽ അത് കംപ്ലീറ്റ് ഫ്ലാഷായി. നൗഷാസിൻ്റെ പോലത്തെ ആളുകൾ ഇങ്ങനെ കൊട്ടിയോഷിച്ചു. ആ അപ്പം ഇത് തമിഴികൾ പണ്ടേ മനസ്സിലാക്കിയിരിക്കുന്നത് അത് ശിർക്കാണ്, ശിർക്കാണെന്ന് മനസ്സിലാക്കുക. പക്ഷെ എന്നിട്ട് എന്താണ് ഇദ്ദേഹം, ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തിരുത്താൻ പറ്റുമോ? കാരണം എന്തുകൊണ്ട്? അവിടെ തെളിവുകൾ വർദ്ധരിച്ചു. സെലിഫുകളൊക്കെ മുൻകാലങ്ങളൊക്കെ ചെയ്ത ചരിത്ര അദ്ദേഹം വിശദീകരിച്ചു. അവിടെ തിരുത്താൻ പറ്റുമോ? അങ്ങനെ ഇതിനകത്ത് തിരുത്താൻ കഴിഞ്ഞ് തിരുത്താൻ അങ്ങനെ ലാസ്റ്റ് ഇതിനെപ്പറ്റി വിമർശനം വന്നപ്പോൾ അയാൾ തിരുത്താൻ തുടങ്ങി. തിരുത്താൻ തുടങ്ങി എങ്ങനെയാണ് തിരുത്തൽ? ഇവിടെ സെലിഫുകളുടെ വിശദീകരണം പറഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയാണ് തിരുത്തൽ? തിരുത്താൻ പറ്റുമോ? അപ്പോൾ ആ തിരുത്തിയതിന് വേണ്ടിയിട്ട് പല കളവും പറയേണ്ടി വന്നു. വ്യക്തമായ ഒരു തിരുത്തൽ നടത്താൻ സാധ്യമല്ലല്ലോ. എന്തൊക്കെ കളവ് പറയണം? അതായത് ഒരു കളവ് സ്ഥിരപ്പെടാൻ വേണ്ടി ധാരാളക്കണക്കിന് കളവ് പറയേണ്ടി വരും. കളവ് പറയുന്നു തിരുത്താൻ സാധിക്കും. എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം? അതായത് നിങ്ങൾ, അതായത് ഒരാൾ അങ്ങനെ അങ്ങനെ അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ആള് അത് നിങ്ങൾ ദൂരെ നിന്ന് വിളിച്ചാൽ വിളി കേൾക്കുമ്പോൾ എന്ന് വിശ്വസിക്കുന്ന ആളാണോ എങ്കിൽ അത് ശിർക്കാണ്. അല്ല, അതല്ല, അങ്ങനെ വിശ്വാസമില്ലെങ്കിൽ അത് തവസ്സുലയാവും, ശിർക്കാവുകയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇസ്ലാമിൽ ഇങ്ങനെ ഒരു നിയമവശങ്ങളുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ നിയമവശങ്ങളായി വരെ ഇദ്ദേഹം പറയുന്നത്. എന്റെ ജന്തു സംഭവിച്ചു. പിന്നീട് അദ്ദേഹം സംസാരിച്ചത് എന്താണ് പറയേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു അനുവദിക്കപ്പെട്ട ഒരായത്ത്, ഒരു അളവ് ചെയ്ത ഒരായത്തുണ്ട്. കാരണം ലോക മുസ്ലിമുകൾ കൈകെട്ടിയിട്ട് നമസ്കാരം, എല്ലാ നമസ്കാരത്തിലും പറയുന്നതാണ് ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. പിന്നെ നമുക്ക് ആരോടും സഹായം ചോദിക്കാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ, നമ്മുടെ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വിഷ്ണു സുഹൃത്ത് പറഞ്ഞത് തന്നെ, ആരോടും സഹായം, അതായത് സഹാബികളെ കഥ പറഞ്ഞൊക്കെ ശരിയാണ്. നമ്മൾ സ്വന്തം തന്നെ എന്ത് പ്രശ്നത്തിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടും നമ്മുടെ പ്രശ്നം പരിഹരിക്കണം. ഇനി ഡോക്ടറെ സമീപിക്കുമ്പോൾ ആരുടെ സമീപം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം? സംഭവം ശരിയാണ്, വയ്യാക്കനാമത് വയ്യാക്കണം സ്വായി. പിന്നെ നമുക്ക് ആരോട് ചോദിക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ നമുക്ക് ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യനെ ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ രൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ അതിനൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഓപ്ഷൻ വെച്ചു. അത് ഒത്ത സൂറത്തമായത് രണ്ടാം നമ്പർ ആയത്ത് ഒത്ത ആവനു അലൽ ബിർറി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ആ ഓപ്ഷൻ ഇതിലുണ്ട്, ഖുർആൻ ആയത്താണ്. അതില്ലെങ്കിൽ നമുക്ക് ഇവിടെ ആരോടും ചോദിക്കാൻ കഴിയില്ല. എന്ത് ചെയ്യും മനുഷ്യൻ? നമ്മുടെ ഇന്ന് ഡോക്ടറെ സമീപിക്കുന്നതും എഞ്ചിനീയർ സമീപിക്കുന്നതും ആശാരിയെ മൂശാരിയെ സമീപിക്കുന്നതും ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതന്നെയാണ് പ്രവാചകന്റെ കാലത്തും സംഭവിച്ചത്. അള്ളാഹുവിന്റെ റസൂൽ മറ്റുള്ളവർ സഹായം ചോദിച്ചിരുന്നു, മനസ്സിലല്ലേ? എന്തുകൊണ്ട്? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എന്താണ് പറഞ്ഞത് ഫൈസൽ മുസ്ലിയാറ്? അതായത് മനുഷ്യൻ ചോദിക്കുന്ന എല്ലാ സഹായങ്ങളും, മനുഷ്യനോട് ചോദിക്കുന്ന എല്ലാ സഹായങ്ങളും ആരോടും ചോദിക്കാം. അതിലായ ചോദി ഈ പറഞ്ഞ സുഹൃത്തമായ എന്നുള്ള ആ ചോദി ആരോട് ചോദിക്കുക? അങ്ങനെ ചോദിച്ചാൽ ശിർക്കാവുകയില്ല. എങ്ങനെയുണ്ട് സംഭവം? ആരും ചോദിക്ക. അപ്പൊ ഇദ്ദേഹത്തിന്റെ വിശ്വാസം മാത്രമല്ല, നമ്മൾ നാസസലായതുകൊണ്ട് കാഞ്ഞങ്ങാട് വന്ന് പ്രസംഗിച്ചത്, ആ അദ്ദേഹം അതേ വാക്കിനെ പറഞ്ഞിട്ടുണ്ട്. ആരോട് ചോദിക്കുക? ശിർക്കാവുകയില്ല.
കല്ലിനോട് ചോദിക്ക, മുരളിനും ചോദിക്ക, ആകാശത്ത് ചോദിക്ക, ഭൂമിയോടും ചോദിക്ക, എല്ലാവരും ചോദിക്ക. ശരിക്കാൻ പോയില്ല. ഈ ഒരു നിലപാട് വെച്ചു പുലർത്തിയാൽ നമ്മൾ സമൂഹത്തിൻ്റെ ഇടയിലും ഇത്, പക്ഷെ ഇവരിവിടെ ഇവിടെ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇവർ ഇത്തരം വിഷയങ്ങൾ ഞങ്ങളതൊന്നും ഇവിടെ വിഷയം സംസാരിക്കുന്നില്ല. നമ്മൾ വളരെയധികം പരിപാടികൾ നടത്തുന്നുണ്ട്, നല്ല നല്ല പരിപാടികൾ നടത്തുന്നുണ്ട്. ആയതുകൊണ്ട് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഉള്ളിൽ വിശ്വസിച്ചാൽ പോരെ, നിങ്ങൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു വിഷാദം നിങ്ങളുടെ ഇവിടെയും ഉണ്ടായാൽ തന്നെ പോരെ, ഉണ്ടായി തന്നെ ചവിടെ ശരിക്ക് വന്നില്ലേ, നിങ്ങൾ പ്രവർത്തിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ന്യായീകരിച്ചാൽ നിങ്ങൾ ശരിക്ക് വന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് ചീറ്റി പറ, എല്ലാം ഇത്തരം വാദങ്ങളും മുഴുവൻ വിഷയങ്ങളും ഓപ്പണായിട്ട് ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിങ്ങൾ വിളിച്ചു പറയുക, എന്നാൽ നമ്മൾക്ക് ഇൻഷാ നമുക്കുമായി നിങ്ങൾ കാരണമിലേക്ക് ഒന്നും വരേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങൾ കാരണമിലേക്ക് വരികയാണ് നിങ്ങൾ സപ്പറേറ്റ് നിന്നോ, ഇൻഷാ എല്ലാവരും നിങ്ങളുടെ കൂടെ സഹകരിക്കാം. സൗഹൃദമല്ലേ വിഷയം? ഇപ്പം നിങ്ങളിപ്പോൾ ശനി തന്നെപ്പോൾ ഇവർക്ക് മുസ്ലാക്കന്മാർക്ക് എതിരായി നന്നായി സംസാരിക്കുന്ന നമുക്കറിയാം, നിങ്ങളുടെ പിന്നിൽ ആടുകളുമുണ്ട്. എങ്ങനെയാണ് സംഭവിച്ചത്? അതിപ്പം നമ്മൾ ആടുകളെ നോക്കിയിട്ട് ഇപ്പോൾ ആടുകളിപ്പോൾ എതിരായില്ലാത്തത് കൊള്ളസംഘക്കാരുടെ കൂടെ ഇല്ലേ? കാന്തപുരം അറിവിന്ദ്രാവിൻ്റെ അപ്പം ഇല്ലേ? എത്ര പ്രദേശങ്ങളുണ്ട്? നൂറ അബീബിൻ്റെ കൂടെ ഇല്ലേ? ഖലീൽ മുഖാരിൻ്റെ കൂടെ ഇല്ലേ? സിയാബ് ഷോറ്റിൻ്റെ കൂടെ ഇല്ലേ? ആരെ കൂടിയ ആളില്ലാത്തത് ലോകത്തിൽ? എന്തെല്ലാം തോന്നിവാസങ്ങൾ ചെയ്യുന്നവരോട് ആളുണ്ട്. ആൾ ഇവിടെ പബ്ലിക്കിനൊന്നും ഒരു വിഷയമല്ല, നമ്മൾക്ക് ആൾക്കൂട്ടമല്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഇന്ന 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 സ്ഥലത്ത് ധാരാളം കണക്ക് ആളുകളുണ്ട് മറ്റുണ്ട്, അതൊന്നും ഇവിടെ വിഷയമല്ല. നമ്മൾക്ക് പ്രമാണം എന്താണ്? പ്രമാണം പറയുന്നു. അള്ളാഹ് എന്ത് പറയുന്നു? അള്ളാഹിൻ്റെ കലാമിൽ എന്ത് പറയുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറയുന്നു? അത് നോക്കുക. നമ്മൾ ജനക്കൂട്ടമല്ല നോക്കേണ്ടത്. അവിടെ ഇൻഷാഅള്ളാഹ് ഞാൻ വാക്കുകൾ ഇത് വർദ്ധിച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാം ക്ഷമിക്കണം. എല്ലാവരും നമ്മുടെ വിശ്വാസങ്ങൾ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും വിശ്വാസം നമ്മൾ സ്വന്തം തന്നെ പ്രാർത്ഥിക്കുകയും മറ്റുള്ളവർക്ക് എല്ലാം അവിശ്വാസികളായിട്ട് പോകുന്നുണ്ട്, അവർക്ക് വേണ്ടി വിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് ഇനി വിഷ്ണന്മാരായും ആയിരുന്നാലും മുസ്ലാക്കന്മാരായും അവരൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ വേണ്ടിയിട്ട് ലോകവിശ്വാസി പൂർണ്ണമായ വിശ്വാസികൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും.